ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ മലയാളി. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോളണ്ടിലേക്ക് വരാനായിട്ടിരിക്കുന്നവരും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വരാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവരും ആഗ്രഹിച്ചിരിക്കുന്നവരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് പോളണ്ട് ചൂസ് ചെയ്യാനുള്ള കാരണം, അത് ഇങ്ങനെ പോളണ്ട് പെട്ടെന്ന് ഫേമസ് ആവാനുള്ള ഒരു കാരണം എന്താണ്, അതിനെക്കുറിച്ച് കുറച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേര് വരുന്നത് നമുക്ക് സ്റ്റുഡൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് സത്യം പറഞ്ഞാൽ പോളണ്ടിലുള്ളത്. ഇവിടുത്തെ ഏത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എല്ലാവർക്കും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടായാലും നല്ലൊരു സിസ്റ്റം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ചിലവിൻ്റെ കാര്യത്തിൽ അതിൽ എഡ്യൂക്കേഷന് വേണ്ടി വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളുമായിട്ട് വരുന്നില്ല. പിന്നെ വരുന്നൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിത ചെലവ്, നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റു കൺട്രികളിലേക്ക് വെൻ കമ്പയർ ടു അനദർ യൂറോപ്യൻ കൺട്രീസ് ഏറ്റവും എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ചിലവ് കുറവാണ് മറ്റുള്ള കൺട്രി. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും അതിനനുസരിച്ചുള്ള സാലറി ആണല്ലോ ഇവിടെ കിട്ടുന്നവരും. സാലറിയിൽ വലിയ കുറവൊന്നുമില്ല, നമുക്ക് നമ്മൾ പഴയുന്നതിനനുസരിച്ചുള്ള സാലറി നമുക്കിവിടെ കിട്ടുന്നുണ്ട്, അതിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ലിവിങ്ങിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ചീപ്പെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ കേസ് നമുക്കൊരു വണ്ടി വേണം, അതായത് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒരു കാർ എടുക്കണമെങ്കിൽ തന്നെ നമുക്കൊരു എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. വെറും 1500 സ്ലോട്ടി മുതൽ നമുക്ക് കാർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വണ്ടി നമുക്ക് കിട്ടും. 1500 സ്ലോട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും, 30,000 രൂപ നമ്മുടെ നാട്ടിൽ വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ 800 ഒന്നല്ല ആ പൈസയ്ക്ക് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല സാധനം വരെ കിട്ടുന്നു ഇവിടെ. പിന്നെയെന്ന് പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് കാലം നിന്ന് നമുക്ക് പോളിഷ് സ്റ്റാഫുകളൊക്കെ ആയിട്ടുള്ള പരിചയത്താലും അങ്ങനെ നിന്ന് നിന്ന് കുറച്ചും കൂടി ലാംഗ്വേജ് ഒന്ന് കുറച്ച് ഒരുപാട് നല്ല പക്ക എന്നല്ല, കുറച്ച് അത്യാവശ്യം അറിയാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ജോലിയിലേക്ക് അല്ലെങ്കിൽ കമ്പനി ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കും നമ്മളെ. അപ്പോൾ എങ്ങനെ എടുക്കുന്നു, ഇവിടെ നമ്മുടെ ഇപ്പോൾ ഉള്ള സാലറിയിൽ നിന്ന് ഡബിൾ ഇരട്ടിയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഒരിക്കലും മറ്റുള്ള യൂറോപ്പ് കൺട്രിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. നമുക്ക് ലീവ് എക്സ്പെൻസും കുറവായി നിൽക്കാൻ പറ്റും, നമുക്ക് നല്ല സാലറി നല്ല സേവിങ്സിലേക്ക് ഇടാനായിട്ടും സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ, നമ്മളൊരു യൂറോപ്പിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി വരുവാണ് അല്ലെങ്കിൽ ഒരു കൺട്രിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് പോളണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു എക്സ്പെൻസ്, നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു എക്സ്പെൻസ് വരുന്നത് നമുക്ക് പോളണ്ടിലേക്ക് മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അധികം ഒരുപാടൊന്നുമില്ല. നമുക്കിപ്പോൾ ജർമ്മനിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിലേക്ക് പോകണോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 6-7 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം 10 ലക്ഷം അതിൻ്റെയൊക്കെ എക്സ്പെൻസിൻ്റെ അടുത്ത് വരും. നമുക്ക് ഇവിടേക്ക് എന്ന് പറഞ്ഞൊരു 2-4 ആ ഒരു റേഞ്ചിലേക്ക് മാത്രം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. എല്ലാവരുടെയും ഒരു എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും യൂറോപ്പിൽ എത്തിച്ചേരണം എന്നുള്ളൊരു മൈൻഡാണ് സത്യം പറഞ്ഞുള്ളത്. ഇപ്പോൾ എല്ലാവരുടെയും അവരെയല്ല എല്ലാവർക്കും, എനിക്കായാലും അങ്ങനെ തന്നെ ആയിരുന്നു ആ ഒരു സിറ്റുവേഷനിലെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും വർക്ക് വിസയിൽ വന്നിട്ട് നമ്മളൊരു എൻട്രി ആയി ഇവിടെ, നമുക്കിപ്പോൾ കാർഡൊക്കെ കിട്ടി ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഒരു ചെങ്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള യൂറോപ്യൻ കൺട്രി, എനിക്ക് തോന്നുന്നു 27 കൺട്രീസിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവലേഴ്സിനായാലും അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ കേസ് നമുക്ക് വർക്ക് ചെയ്യണം വേറൊരു കൺട്രി പോയി നമുക്ക് കുറച്ചും കൂടി സാലറി കിട്ടിയ രീതി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും കൺട്രി നമുക്ക് ചൂസ് ചെയ്ത് അവിടുത്തെ ഒരു കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഒരുപാടെന്ന് പറഞ്ഞു ഒരുപാട് കാണാനായിട്ടുണ്ട് പോളണ്ടിൽ തന്നെ. നമുക്കിപ്പോൾ നമുക്കെന്ന് മാത്രമല്ല, ഞങ്ങൾ തന്നെ വന്നിട്ട് ഇപ്പോൾ ഒരു 10 മാസം തന്നെ ഞങ്ങൾ ചുറ്റും ഒന്ന് ഫുള്ള് പോലും കാണാനായിട്ടുള്ള ഒരു ഇതില്ല. കാരണം ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്, ട്രാവലേഴ്സ് ആയാലും ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടായിട്ട് കയറി കുതിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതായത് അൺസ്കിൽഡ് വേറെ രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ലാംഗ്വേജെങ്കിലും വേണം. എനിക്കൊന്നും കയറി വരാനായിട്ട് വലിയ ലാംഗ്വേജും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു 10 അല്ലെങ്കിൽ +2 ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് കയറി എത്തിച്ചെന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റും കൂടി നമുക്കിവിടെ കാണുന്നുണ്ട്. അത് ഇതൊക്കെ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പോളണ്ട് എന്ന യൂറോപ്പ് കൺട്രി എന്നത് എനിക്ക് തോന്നുന്നത്. പിന്നെയെന്ന് പറഞ്ഞ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിലും നമുക്ക് പോലീസുകാരായിട്ടായാലും നമ്മുടെ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തായാലും പോലീസുകാരൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ അവരായാലും നമ്മളോടുള്ള സമീപനം കുറച്ചും കൂടി, നമുക്ക് അവർക്ക് ലാംഗ്വേജ് അങ്ങനെ ഇംഗ്ലീഷ് അറിയുന്നവർ കുറവാണ് എങ്കിൽ പോലും നമ്മുടെ ആംഗ്യഭാഷയിലൂടെയാണെങ്കിലും അങ്ങനെയുള്ള ഇതിലായാലും നമ്മളോടുള്ള സമീപനം വളരെ നല്ല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് തോന്നുന്ന ഒരു കൺട്രിയും കൂടിയാണ് പോളണ്ട്. പിന്നെ പണിയെടുക്കാൻ റെഡിയാണോ നമ്മളൊക്കെ, നമ്മുടെ മേലാണെങ്കിൽ നല്ല അധ്വാനിച്ച്, അപ്പോൾ എല്ലാവരും പറയും പണിയെടുക്കാനാണല്ലോ വരുമായിരുന്നു, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ജോബുകളായിരിക്കില്ല ഇവിടെ. അപ്പോൾ ഈ പണിയെടുക്കാനായിട്ടുള്ള ആ ഒരു തുറയിൽ വരുന്നവരാണെങ്കിൽ
ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് പോളണ്ട്. പിന്നെയെന്ന് പറഞ്ഞ് എൻട്രി ആയിട്ട് കയറി വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർക്കും ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് പോളണ്ട്. പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് പറ്റുന്ന. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് റിജക്ഷനും കാര്യങ്ങളും കുറച്ച് കുറേ ഇഷ്യൂസ് അത് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഇഷ്യൂസൊക്കെ സോൾവ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് എംബസിയിലോട്ട് ആയതുകൊണ്ട് തന്നെ ഇൻട്രോ സിസ്റ്റം വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് എക്സ്പെൻസും കുറവാണ്. എനിക്കൊന്ന് എത്തിച്ചേരാനായിട്ടും ഇപ്പോൾ ഏജൻസിക്കാരുടെ കയ്യിലായാലും കൊടുക്കുമ്പോഴായാലും ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞു എന്ന് തോന്നുന്നു. കാരണം വി എഫ് എസിലേക്ക് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ വി എഫ് എസിൻ്റെ ആ ഒരു എക്സ്പെൻസ് കുറയുന്നത് കൊണ്ട് നമ്മളിപ്പം 400,000 കൊടുക്കേണ്ട അടുത്ത് 300,000 രൂപയ്ക്ക് അടക്കം നമുക്ക് പേപ്പർ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഈ പോളണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര ഫേമസ് ആയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പം എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അറിയേണ്ടതായിട്ടൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ കയറി കയറി വന്നുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവർക്കും ഒരു ഇതാണ്, ഇപ്പം എന്തുകൊണ്ടാണ് അവർ ചൂസ് ചെയ്യുന്നത്, എന്താ ജർമ്മനിയിലേക്ക് പോകാൻ നോക്കാത്ത, എന്താ വേറൊരു കൺട്രിയിലേക്ക് നോക്കാത്ത എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റീസൺസ്, ഇതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് ബൈ, ടേക്ക് കെയർ.